എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ പ്ലസ് വൺ കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ മൂന്ന് പാർട്ടാക്കി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ, നമ്മളിപ്പോൾ അതിൻ്റെ ഡിസ്കസ് ചെയ്യുന്നത് NCERT ക്വസ്റ്റ്യൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ റിവിഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു കാര്യമാണ്, ബേസിക് ലോസ് ആണ്. അതായത് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പം അതിനെ സ്വാധീനിക്കുന്ന ലോസ്. ഒന്നാമത്തെ ലോ എന്നത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്നതായിരുന്നു. മാസ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്നതായിരുന്നു അതിൽ നമ്മൾ പഠിച്ചത്. രണ്ടാമത് പഠിച്ചത് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ആയിരുന്നു. അതായത് ഒരു കോമ്പൗണ്ട് എവിടെ നിർത്താലും സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ മാസ് ആയിരിക്കും. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് എ ഗിവൺ കോമ്പൗണ്ട് ആൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദി സെയിം പ്രൊപ്പോർഷൻ ഓഫ് എലമെൻറ്റ്സ് ബൈ മാസ് എന്നുള്ളതായിരുന്നു. അതിനുശേഷം അതിന് നമ്മൾ വാട്ടർ പലയിടത്തും നിർത്ത കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം പറഞ്ഞത് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. അതായത് ഒന്നിൽ കൂടുതൽ എലമെൻറ്റ് കമ്പൈൻ ചെയ്തിട്ട് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്ന കേസ്. വെൽ മോർ ദാൻ ഓക്കെ സോറി. അപ്പം മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇഫ് ടു എലമെൻറ്റ് കമ്പൈൻ ടു ഫോർ മോർ ദാൻ വൺ പ്രോഡക്റ്റ് വൺ ഓഫ് ദി മാസ് ഓഫ് ദി എലമെൻറ്റ് ഈസ് ഫിക്സഡ് ആൻഡ് അതർ ബിയർ എ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാട്ടറിൻ്റെ ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഹൈഡ്രജൻ കോൺസ്റ്റൻ്റ് ആണ് രണ്ടെണ്ണമാണ്, ഓക്സിജൻ്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒരിടത്ത് ഓക്സിജൻ ഒരെണ്ണവും മറ്റടുത്ത് രണ്ടെണ്ണം അതിൻ്റെ മാസ് വെച്ചിട്ട് അതൊരു ഹോൾ നമ്പർ റേഷ്യോ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പഠിച്ചു. അടുത്തത് ഗേലൂസാക്ക് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. വിച്ച് മീൻസ് വെൻ ഗ്യാസസ് കമ്പൈൻ ടു ഫോം ഗേഷ്യസ് പ്രോഡക്റ്റ് എ സിമ്പിൾ റേഷ്യോ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദി റിയാക്റ്റൻറ്റ് ആൻഡ് പ്രോഡക്റ്റ് എന്നതായിരുന്നു. അവിടെ നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞായിരുന്നു 100 ml ഹൈഡ്രജനും 50 ml ഓക്സിജനോട് ചേർന്ന് 100 ml വാട്ടർ ഉണ്ടാവുന്ന കേസിൽ വാട്ടറും സോറി ഓക്സിജനും ഹൈഡ്രജനും തമ്മിലുള്ള റേഷ്യോ, ഓക്സിജനും ഹൈഡ്രജനും 1:2 എന്ന റേഷ്യോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവഗാഡ്രോസ് ലോ ആണ്. അവഗാഡ്രോസ് ലോ എന്താണെന്ന് ചോദിച്ചാൽ അറ്റ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എ ഗിവൺ ഈക്വൽ വോളിയം ഓഫ് ഓൾ ഗ്യാസസ് കണ്ടെയ്ൻ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നതാണ്. ഈക്വൽ വോളിയം ഓഫ് ആൾ ഗ്യാസസ് അണ്ടർ ദി കണ്ടീഷൻ ഓഫ് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ കണ്ടെയ്ൻസ് ഈക്വൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന ആ ഒരു കാര്യമായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷം ഡാൾട്ടൻസ് അറ്റോമിക് തിയറി വന്നു. ഡാൾട്ടൻസ് അറ്റോമിക് തിയറിയിൽ പറഞ്ഞത് മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ ആറ്റംസ് എന്നാണ്, ഇൻവിസിബിൾ ആറ്റംസ് എന്നാണ്. ആറ്റംസ് ഓഫ് സെയിം എലമെൻറ്റിന് ഹാവ് സെയിം മാസ് ആൻഡ് പ്രോപ്പർട്ടീസ്, അതുപോലെ ആറ്റംസ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ് ഹാവ് ഡിഫറെൻ്റ് മാസ് ആൻഡ് പ്രോപ്പർട്ടീസ്. ആറ്റംസ് കനോട്ട് നെയ്തർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ് എന്ന കൺസർവേഷൻ പോയിന്റ് കൂടെ പറഞ്ഞു. അതിനുശേഷം അറ്റോമിക് മാസ് ആണ് പറഞ്ഞത്. അറ്റോമിക് മാസിന് ഒരു ജനറൽ എക്സ്പ്രഷൻ, ജനറൽ യൂണിറ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണ് അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്ന ഒരു കാര്യം കൊണ്ടുവന്നത്. കാർബൺ 12 ഐസോടോപ്പിൻ്റെ 1/12 എടുത്താലാണ് AMU കാൽക്കുലേറ്റ് ചെയ്യുന്നത്. AMU കാൽക്കുലേറ്റേഴ്സ് ഇറ്റ് ഇസ് ദി 1/12 ദി മാസ് ഓഫ് C12 ആറ്റം എന്ന രീതിയിലായിരുന്നു അത് കാൽക്കുലേറ്റ് ചെയ്തത്, ബേസിക് യൂണിറ്റ് കൊണ്ടുവന്നത്. അതിനുശേഷം മോളിക്കുലാർ മാസും ഡിസ്കസ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അവഗാഡ്രോ അല്ലെങ്കിൽ 1 mole എന്ന കൺസെപ്റ്റിലേക്ക് എത്തിയത് എന്ന കാര്യമാണ് പറഞ്ഞത്. 1 mole എന്താണെന്ന് വെച്ചാൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസസ് ആണ്. ആസ് കണ്ടെയ്ൻസ് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്നതാണ് 1 mole കൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ്സ് അനദർ യൂണിറ്റ് ഫോർ എക്സ്പ്രസിംഗ് സ്മാൾ സബ്സ്റ്റൻസസ് പാർട്ടിക്കിൾസ്. അവഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ് ഉള്ളതിന് പറയുന്ന പേരാണ് 1 mole എന്ന് പറയുന്നത്. അതിനുശേഷം പെർസെൻറ്റേജ് കോമ്പോസിഷനും, പെർസെൻറ്റേജ് കോമ്പോസിഷൻ വെച്ചിട്ട് ഒരു എക്സാമ്പിൾ ചെയ്തതുമായിരുന്നു നമ്മൾ ചെയ്തത്. ഇപ്പം ഓക്കെ, ഓരോ എലമെൻറ്റിൻ്റെയും കോമ്പൗണ്ടിലെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, അതിൻ്റെ കാൽക്കുലേഷൻസ് ആയിരുന്നു അത് കഴിഞ്ഞ് പഠിച്ചത്. ഇംപെരിക്കൽ ഫോമുല എന്താണ്, മോളിക്കുലാർ ഫോമുല എന്താണ് പഠിച്ചിട്ട് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തു. എക്സാമിന് മിക്കവാറും ഒരു 3 marks ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അത് തന്നെയാവും എന്ന് എനിക്കും തോന്നുന്നുണ്ട്. അതിനുശേഷം സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസിലേക്ക് പോയി. സ്റ്റോഷിയോമെട്രി കാൽക്കുലേഷൻസിൽ ആദ്യം പഠിച്ചത് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്താണ് എന്നുള്ള കാര്യമായിരുന്നു. ലിമിറ്റിംഗ് റിയേജൻ്റ് എന്നാൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ കംപ്ലീറ്റ് തീർന്നു പോകുന്ന ആളാണ്. കംപ്ലീറ്റ് കൺസ്യൂംഡ് റിയാക്റ്റൻ്റ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് കോൾഡ് ലിമിറ്റിംഗ് റിയേജൻ്റ്. ലിമിറ്റിംഗ് റിയേജൻ്റ് ഉണ്ടാകുന്നു, അതിൻ്റെ ഒരു പ്രോബ്ലം ഏത് ആണ് ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് കണ്ടുപിടിക്കുന്ന ഒരു പ്രോബ്ലവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
അതിനുശേഷം നമ്മൾ റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻസ് എന്ന കാര്യമാണ് പറഞ്ഞത്. അതിനകത്ത് നമ്മൾ കോൺസെൻട്രേഷൻ ടേമുകൾ എക്സ്പ്രസ് ചെയ്തു. ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത കോൺസെൻട്രേഷൻ ടേം എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് എങ്ങനെ കണ്ടുപിടിക്കാൻ വന്നിട്ടുള്ള കാര്യമായിരുന്നു. നമ്പർ ഓഫ് മോൾസ് എന്നത് ഗിവൺ വെയ്റ്റിനെ മോളിക്കുലാർ വെയ്റ്റ് കൊണ്ട് അല്ലെങ്കിൽ മോളാർ വെയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന സാധനമാണെന്ന് പറഞ്ഞു. അതിനുശേഷം മാസ് പെർസെൻറ്റേജ് പറഞ്ഞു. ദെൻ മോൾ ഫ്രാക്ഷൻ പറഞ്ഞു. മോൾ ഫ്രാക്ഷൻ ഓഫ് എ, ഒരു മിക്സറിൽ എ എന്ന കമ്പോണൻറ്റും ബി എന്ന കമ്പോണൻറ്റും ഉണ്ടെങ്കിൽ മോൾ ഫ്രാക്ഷൻ ഓഫ് എ എന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി എന്നതായിരുന്നു. അതുപോലെ ഓരോ കമ്പോണൻറ്റിൻ്റെയും മോൾ ഫ്രാക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഒരു എക്സാമ്പിളും കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പഠിച്ച രണ്ട് കോൺസെൻട്രേഷൻ ടേമാണ്, ഒന്ന് മൊളാരിറ്റി. മൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ എന്നതാണ്. അതിൻ്റെയും പ്രോബ്ലം ചെയ്തിട്ടുണ്ട്, പോയി നോക്കുക. നിങ്ങൾ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരേണ്ടത്. എനിവേ കണ്ടിട്ടില്ലാത്തവരെ അങ്ങോട്ട് പോയി നോക്കുക. ഇനി അടുത്ത, അപ്പോൾ നമ്പർ മൊളാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ലിറ്ററിൽ അപ്ലൈ ചെയ്താലേ കറക്റ്റ് കിട്ടത്തുള്ളൂ. അതുപോലെ മൊളാലിറ്റി, മൊളാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് ക്യാപിറ്റൽ എം വെച്ചിട്ടാണ്. മോളാർ എന്ന റെപ്രസെൻറ്റേഷൻ ആണ് യൂസ് ചെയ്യുന്നതെന്നും ഇനി മൊളാലിറ്റി എന്നാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ മാസ് ഓഫ് സോൾവെൻ്റ് ഇൻ കിലോഗ്രാം എന്നതാണെന്നും പഠിച്ചു. അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് സ്മാൾ എം വെച്ചിട്ടാണ്, മോളാൽ എന്ന് വായിക്കും. അതിൻ്റെയും നമ്മളൊരു എക്സാമ്പിൾ സോൾവ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം അതൊക്കെ പോയി പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ഒരു ചാപ്റ്ററിലുള്ളത്. ഇനി നമ്മൾ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. അതൊക്കെ നമ്മൾ ജനറലായിട്ട് വീഡിയോ ചെയ്തിട്ട് പറയാം, അതൊരു ജനറൽ കൺസെപ്റ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. റിവിഷൻ എന്നൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിവേ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.